ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തക്കാളി ചെടിയെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് കുഞ്ഞുസ് മീഡിയ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ അടുക്കള തോട്ടത്തിൽ നന്നായി വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി. അനക, ശക്തി, വെള്ളായണി, വിജയ്, മുക്തി എന്നിവയാണ് തക്കാളിയിലെ മികച്ച ഇനങ്ങൾ. സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് തക്കാളിക്ക് ഏറ്റവും അനുയോജ്യമായത്. മഴക്കാലം തക്കാളിക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ്. വിത്ത് നടുമ്പോൾ തന്നെ നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഫലം കിട്ടുന്ന ഒരു വിളവാണ് തക്കാളി. സ്യൂഡമോണസിലിട്ട് കുതിർത്ത് വേണം നമ്മൾ തക്കാളി നടാനായിട്ട്. അതുപോലെ തന്നെ കുമ്മായമിട്ട് ഒരുക്കിയ മണ്ണിൽ നടുന്നതും ഇതിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കും. 4 മുതൽ 5 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തക്കാളി മുളയ്ക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ 2 നേരവും നന്നായി നനച്ചു കൊടുക്കുക. 25 മുതൽ 30 ദിവസം വരെ പാകമാവുമ്പോൾ നല്ല ബലമുള്ള തൈകൾ നോക്കി നമുക്ക് മാറ്റി നടാം. ചെടികൾ തമ്മിൽ ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും അകലമുണ്ടാകുന്നത് വളരെ നല്ലതാണ്. അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോർ, എല്ലുംപൊടി, ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാട്ടം ഇവയൊക്കെ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെടികൾ പറിച്ചു നടുമ്പോൾ സ്യൂഡമോണസ് കലക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് നടുന്നതാണ് വളരെ നല്ലത്. ഇത് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നടുന്ന മണ്ണിൽ കുറച്ച് തെളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. 2 ആഴ്ചയിൽ 1 ആഴ്ചയിൽ 1 ഒരിക്കൽ ഈ സ്യൂഡമോണസ് തെളിച്ചു കൊടുക്കുന്നത് എപ്പോഴും ചെടിയെ വളർച്ചയ്ക്ക് സഹായിക്കും. 20 ഗ്രാം സ്യൂഡമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ എടുത്തിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ 5 ഗ്രാം സ്യൂഡമോണസ് 10 മില്ലി തേങ്ങാവെള്ളം എന്ന രീതിയിൽ കലക്കിയെടുത്ത് ഒരു 4-5 മണിക്കൂർ കലക്കി വെച്ചിട്ട് അത് തെളിച്ചു കൊടുക്കുന്നതും വളരെ ഫലപ്രദമാണ്. ചാണകപ്പാൽ അല്ലെങ്കിൽ ബയോഗ്യാസ് സ്ലറി 250 ഗ്രാം 4 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയത്, 200 ഗ്രാം കടലപ്പിണ്ണാക്ക് 4 ലിറ്റർ വെള്ളത്തിൽ കുതിർത്തത്, വെർമി വാഷ് അല്ലെങ്കിൽ ഗോമൂത്രം 2 ലിറ്റർ 8 ഇരട്ടി വെള്ളത്തിൽ ചേർത്തത്, ഇവ ഓരോന്നും 1 ആഴ്ചത്തെ ഇടവേള നൽകി സസ്യങ്ങൾക്ക് നൽകുന്നത് നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. 40 ദിവസമാകുമ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് തെടി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 50 ദിവസമാകുമ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. 60 ദിവസമാകുമ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ സ്യൂഡമോണസും 2 ആഴ്ചയിൽ 1 ഒരിക്കൽ തെളിച്ചു കൊടുക്കാനും കടക്കി ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. 70 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ തക്കാളി ചെടികൾ പൂവിടാൻ തുടങ്ങും. നന്നായി പൂവിടാനും കായ്ക്കാനും വേണ്ട കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം തൈകൾ നടാനായിട്ട്. നന്നായി നനയ്ക്കുന്നതും നല്ലതാണ്. 2 നേരം നമുക്ക് നനച്ചു കൊടുക്കാം. തക്കാളി ചെടിയുടെ വേറൊരു പ്രത്യേകതയാണ് എല്ലാം ആവശ്യത്തിന് എന്നുള്ളത്. നനവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത്യാവശ്യത്തിനായിരിക്കണം നനവ്. ഇടയ്ക്കിടയ്ക്ക് ചെടിയുടെ കടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചെടിക്ക് താങ്ങ് കൊടുക്കേണ്ടതും അത്യാവശ്യമായൊരു ഘടകമാണ്. 15 ദിവസം കൂടുമ്പോൾ ഫിഷ് അമിനോ ആസിഡ് തെളിച്ചു കൊടുക്കാം. അതുപോലെ 1 ആഴ്ചയിൽ 1 ഒരിക്കലെങ്കിലും പുളിപ്പിച്ച കഞ്ഞിവെള്ളം തെളിച്ച് ഇലകളുടെ 2 സൈഡിലും തെളിച്ചു കൊടുക്കുന്നത് കീടബാധയിൽ നിന്ന് തക്കാളിയെ രക്ഷിക്കും. കഞ്ഞിവെള്ളം തെളിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ കടക്കി ഒഴിച്ചു കൊടുക്കുന്നതും, കടയോട് ചേർത്തല്ല കുറച്ച് നീക്കി ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ അടുക്കളയിലുള്ള ജൈവ കമ്പോസ്റ്റുകൾ ഇട്ട് കൊടുക്കുന്നതും തക്കാളി ചെടികൾക്ക് വളരെ നല്ലതാണ്. ചെടിയുടെ കടയിൽ വേപ്പില, കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഇവ ഇട്ട് കൊടുക്കുന്നതും ചെടികൾക്ക് വളരെ നല്ലതാണ്. ജമന്തി ചെടി ചെടിയോട് ചേർത്ത് നട്ടുപിടിപ്പിക്കുന്നത് ഈ തക്കാളി ചെടികളെ നിമവരയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും. ഇനി തക്കാളി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൂവിടുന്നില്ല, കായ് പിടിക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും കുഞ്ഞുസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കുഞ്ഞുസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.